വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഇൻട്രൊഡക്ഷൻ ടു ജെൻഡർ ആൻഡ് വിമൻ സ്റ്റഡീസ് എന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഇന്ററാക്ഷൻ വിത്ത് ജിയോ ബേബി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പൊതുപരിപാടിയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആളുകള് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് രണ്ട് പരിപാടികളാണ്, ജിയോ ബേബി ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ട്, അതിനുശേഷം സെബാസ്റ്റ്യൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് സാറ് എൻ്റെ ഒരു ടോക്കും കൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 9 മണിയോടുകൂടി പ്രോഗ്രാംസ് വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സെഷൻ മോഡറേറ്ററായിട്ട് ഈ സെഷന്റെ മോഡറേറ്റർ ആയി മണർകാട് സെന്റ് മേരീസ് കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകൻ ശ്രീ ഷൈൻ ഓവിയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഷൈൻ സാറേ, സാർ ഓഡിബിൾ അല്ല കേട്ടോ. ഓഡിബിൾ ആണോ സാറേ? ഓഡിബിൾ ആണ്. ഏറെ സന്തോഷത്തോടു കൂടി തന്നെ പറയട്ടെ, ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ആയിട്ടുള്ള ജിയോ ബേബി ആണ് നമ്മളോട്, നമ്മുടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളോടൊപ്പം ഉള്ളത്. ജിയോയെ സംബന്ധിച്ച് ഇതിനോടകം മുഴുവൻ മാധ്യമങ്ങളിലൊക്കെ ചർച്ച വന്ന് നമ്മളെല്ലാവർക്കും സുപരിചിതനാണ്. എങ്കിൽ കൂടിയും ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വളരെ പെട്ടെന്ന് സൂചിപ്പിച്ച് പരിപാടിയിലേക്ക് കടക്കാം. അദ്ദേഹം ആദ്യം ചെയ്ത സിനിമ രണ്ട് പെൺകുട്ടികളാണ്, അതിനുശേഷം കുഞ്ഞുദൈവം എന്ന് പറയുന്ന സിനിമ ചെയ്യും, പിന്നീട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ, ഏറ്റവും അവസാനം ചെയ്ത സിനിമയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും കൃത്യമായ നിലപാടുകളുള്ള സിനിമകളായിരുന്നു. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഈ കോഴ്സിനെ സംബന്ധിച്ച്, ഇൻട്രൊഡക്ഷൻ ടു ജെൻഡർ ആൻഡ് വുമൺ സ്റ്റഡീസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിനെ സംബന്ധിച്ച് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രിയ ജിയോ, ഒരു ജിയോടൊപ്പം തന്നെ അതിന് ശേഷം നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് നമ്മോട് ചേരുന്നുണ്ട്. അദ്ദേഹം ഈ 2020 കേരള സ്റ്റേറ്റ് അവാർഡ് സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിട്ടുള്ള ആളാണ്. ഫിലിം ലേഖനത്തിന് അവാർഡ് വാങ്ങിയ വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഈ രണ്ട് ആളുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പള് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ നമ്മളൊപ്പം കൃത്യസമയത്ത് തന്നെ ജിയോയോട് സ്നേഹം അറിയിക്കുന്നു. ഒപ്പം പരിപാടിയിൽ സംസാരിച്ചു തുടങ്ങാനും അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജിയോ പ്ലീസ്. ഓഡിബിൾ അല്ല സാറേ, ഓഡിബിൾ അല്ല. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ഇപ്പൊ കേൾക്കാം. ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൂടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ കൂടാൻ പറ്റുന്നതിൽ. ഈ ജെൻഡർ ഇഷ്യൂ എന്താ പറയാ, ഒരു ടീനേജ് സമയം തൊട്ടേ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ ഒരു സാമൂഹ്യമായ ഒരു വിഷയം എന്നുള്ള രീതിയിലല്ല അത് ഫീൽ ചെയ്തിരുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും നമ്മളൊരു ടുഗദർനെസ് ഇഷ്ടപ്പെടുമല്ലോ. ഇപ്പൊ അപ്പനും അമ്മയും എനിക്ക് ചേച്ചി അനിയത്തിയുള്ള അവരെല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു ഒരു മൊമെന്റ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നമ്മളങ്ങനെ ഇരിക്കുമ്പോഴും രാത്രികളിൽ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഈ സ്ത്രീകൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമായിരുന്നു. അവർക്ക് അടുക്കളയിലെ ജോലികളുണ്ടാവും, അല്ലെങ്കിൽ കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട് ക്ലീനിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ. അപ്പം ഇതെന്താണെന്നൊക്കെയുള്ള ഒരു ചിന്ത അന്നേ ഉണ്ട്. എന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള രീതിയിലൊന്നും അല്ല, എൻ്റെ മാത്രം പേഴ്സണൽ പ്രശ്നമായിരുന്നു. എൻ്റെ അനിയത്തി വരാൻ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ കാണാൻ ഇരിക്കുമ്പോൾ ഇവർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ് അതൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളെ വീട്ടിലെ അപ്പനും അമ്മയൊക്കെ ഈ ജോലിക്ക് പോകുന്നു, ഞങ്ങൾ സ്കൂളിൽ പോകുന്നു, വീട് അടച്ചിട്ടിട്ട് രാവിലെ പോകുന്നു, വൈകിട്ട് ഒരുമിച്ച് വരുന്നു എന്നുള്ളൊരു രീതി ആയതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഈ അടുക്കള ജോലികളിൽ കുറേയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, വലിയ തോതിലൊന്നും അല്ലെങ്കിൽ പോലും. അത് പിന്നീട് നമുക്കൊരു ഒരു സാമൂഹ്യ ബോധമൊക്കെ ഉണ്ടായി വരുന്ന വന്നപ്പോൾ ഇതിനെക്കുറിച്ച്
ചിന്തിക്കുന്നുണ്ടായിരുന്നു ഈ ജെൻഡർ ഇഷ്യൂസ്. അപ്പം ആദ്യത്തെ സിനിമ തന്നെ അതാണ്, രണ്ട് പെൺകുട്ടികൾ. കൂടുതലും എൻ്റെ അനിയത്തിയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഞാൻ അതിനകത്ത് കൂടുതലും ഡിസ്കസ് ചെയ്തത്. അനിയത്തിയിൽ നിന്നുണ്ടായ അവളുടെ ഇപ്പം ഞാൻ ഒരു ഒരു ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കാൻ ഇപ്പോഴും എത്ര സ്ത്രീകൾക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ രാത്രികളൊക്കെ സ്ത്രീകൾക്ക് നിഷിദ്ധമാണല്ലോ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലൂടെയൊക്കെ ചിന്തിച്ചപ്പോൾ ഉണ്ടായ ഒരു സിനിമയായിരുന്നത്. അതിനുശേഷം വീണ്ടും ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലേക്ക് വരുന്നത് അടുക്കളയിൽ ഒരുപാട് ജോലികൾ ചെയ്ത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ നിമിഷയുടെ ഒരു അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ അതിനേക്കാളും ഭീകരമായ ഒരു അവസ്ഥയിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. അടുക്കള ജോലികൾ എനിക്ക് തന്ന എൻ്റെ ഒരുപാട് സ്ട്രെസ്സും അതിനുശേഷം ജോലി ചെയ്യാൻ എൻ്റെതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് നഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള ജോലികൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്ന അതാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ഒരുപാട് ഇതൊക്കെ ഞാൻ തന്നെ പല ഇന്റർവ്യൂവിലും പലപ്പോഴായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ പറഞ്ഞത്. മറ്റേ ഒരു ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ അത് പ്ലാൻ ചെയ്യുന്നത്? അതുപോലെ തന്നെ പോവാം, ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. ജിയോ കേക്കാമോ? കേക്കാം കേക്കാം. ഇപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്തരം പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ തൊടുന്ന തരത്തിലുള്ള സിനിമകളിലേക്ക് പോകണമെന്നൊരു തോന്നലുണ്ടല്ലോ. അതിനെപ്പറ്റി ഒരു ബേസ് പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് പോകാം. ഒരു സിനിമ നിങ്ങൾ ഒരു സാധാരണ സിനിമയിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് തോന്നിയ ഒരു കാര്യമുണ്ട്, അത് മാത്രം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ആളുകളുടെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പം എന്റെ ആദ്യത്തെ മൂന്ന് സിനിമകൾ, അപ്പം അത് ആ സിനിമയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഞാൻ കിലോമീറ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ക്യാമറമാൻ സാലു എന്ന് പറയുന്നത് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, വളരെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ സാലിനോട് ഞാൻ വിളിച്ച് പറയുന്നുണ്ട്, സാലു നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടൊന്നും കാര്യമില്ല. മീൻസ് ഞാൻ കിലോമീറ്റേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ സിനിമകൾ, കുഞ്ഞുദൈവവും രണ്ട് പെൺകുട്ടികളും കിലോമീറ്റേഴ്സ് ഉൾപ്പെടെയുള്ള സിനിമകളെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് മാറി നടന്നില്ലെങ്കിൽ വെറുതെ കുറെ സിനിമ ചെയ്യുന്ന ഒരു ഒരു ആൾക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തും. അത് പക്ഷേ അത് പാടില്ല. പക്ഷെ നമ്മൾ തന്നെ കുറെ എഫേർട്ട് എടുത്ത് എന്തെങ്കിലും ഒരു മാറി നടത്തം നമുക്കുള്ളിൽ തന്നെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എന്താ പറയാ, ഈ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് സാലു എന്ന് പറയുന്നത്. അപ്പോ അത് ശരിയാണ്. അപ്പോ ഞങ്ങൾ അത്തരം വ്യത്യസ്തമായ സിനിമകളെ കുറിച്ച് പല രീതിയിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം സിനിമകൾ കാണാനൊക്കെ ഉള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൊതുവെ നമ്മൾ എപ്പോഴും ഒരു ഒരു സാമൂഹിക നിരീക്ഷണം എപ്പോഴും നമുക്കുള്ളിൽ നടക്കുന്നുണ്ട്. നമ്മളിപ്പോ സിനിമ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം കൂടുതൽ നിരീക്ഷണം നടത്തുന്നൊന്നുമല്ല. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ പറയുന്ന ആംഗിൾ അല്ലാതെ അതിന് മറ്റു വശങ്ങളും മറ്റു ആംഗിളുകളും മറ്റ് വേറെ ചില ജീവിതങ്ങളിൽ നിന്ന് അതിനെ നോക്കുമ്പോൾ അതിന് വേറെ ആംഗിൾ ഉണ്ടാകുന്ന തരത്തിലൊക്കെയുള്ള അങ്ങനെ ഒരു വിഷയത്തിൽ തന്നെ പലതരം വായനകൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു മാറി വേണം സിനിമ, നമ്മുടെ സിനിമകൾക്ക് ഒരു മാറ്റം വേണമെന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ അടുക്കള എന്നൊരു വിഷയം വരുന്നു. ആ സിനിമ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം, ഓഡിയൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ജനം കാണുമെന്ന് ചിന്തിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിനിമ നമുക്ക് തന്നെ നിർമ്മിക്കാം എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരോട് ഡിജോ ആണെങ്കിലും ജോ മോന് സജിന വിഷ്ണു ഇവരൊക്കെ നിർമ്മാതാക്കളായിട്ട് വരുന്നത് തന്നെ, നമ്മൾ ആദ്യത്തെ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇതിന് മുടക്കിയ പൈസ ഇതിന് തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം. അപ്പൊ ആ ഒരു റിസ്ക് എടുത്തോണ്ടാണ് ഈ നാല് പേര്. അതുകൊണ്ട് തന്നെയാണ് നാല് പേര്, ഈ നാല് പേരാകുമ്പോഴത്തേക്ക് റിസ്ക് ഫാക്ടർ ഷെയർ ചെയ്യപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പൊ അതെല്ലാ അർത്ഥത്തിലും ഇതിപ്പോ സംഭവിച്ച ഒരു വലിയൊരു മാജിക് പോലെയൊക്കെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്ര വലിയൊരു റിസപ്ഷൻ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ചർച്ചയാവും എന്നൊക്കെ കരുതി ചിന്തിച്ചിട്ടുണ്ട്, ആൾക്കാർ ചർച്ച ചെയ്യും, പക്ഷെ ഈ ലെവൽ ഓഫ് ചർച്ചയൊന്നും ആവുമെന്ന് വിചാരിച്ചിട്ടുമില്ല. അതായത് അതിന് ഏറ്റവും വലിയൊരു ഒരു ഒരു രസം എന്ന് പറയുന്നത് വളരെ സ്ലോ ഫേസിൽ ഉള്ളൊരു പടം, വളരെ സ്ലോ റിപ്പീറ്റിംഗ് ഷോട്ടുകളുള്ള ഒരു സിനിമ, ഞങ്ങളുടെ ഉള്ളിൽ തന്നെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഉറക്കം വരുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ള ഒരു ധാരണയിൽ ഇരുന്നിട്ട് അത് ജനം ഇങ്ങനെ ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഒരു വലിയൊരു സംഭവമാണ്. അത്
ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ജനങ്ങളുടെ ഒരു ഭൗതിക നിലവാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു മറുവശം നമുക്ക് ചർച്ചയിൽ എപ്പോഴും വേണമെങ്കിൽ പറയാം ആ മറുവശം എന്താണെന്നുള്ളത്. അപ്പം എപ്പോഴും നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു അറിയാതെ ശ്രദ്ധിച്ചു പോകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അതൊക്കെ തന്നെയാണ് ഈ സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ സിനിമയിലേക്ക് വരാനുള്ള കാരണം. അറിഞ്ഞും അറിയാതെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഇനിയിപ്പോ നമുക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് ഡയറക്റ്റ് പോവാം. ജിയോയ്ക്കും ഇതിന് ഇടയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 8:40 വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വേഗം ചോദ്യങ്ങളിലേക്ക്. ക്രിറ്റിസിസത്തിനോട് എങ്ങനെയാണ് പ്രതികരണം, എങ്ങനെയാണ് ഈ എന്ത് കുറേ കുറെ അധികം എന്ത് ക്രിറ്റിസിസംസ് ഇപ്പൊ ഈ എന്ത് സിനിമയെ പറ്റിയുണ്ട് വെച്ചാൽ ഈ എന്ത് ഹിന്ദു വിരുദ്ധ എന്ത് പടമാണ് എന്നെല്ലാരും പറയുന്നുണ്ട്. അപ്പം അതിനോട് സാറിന് എന്താ പറയാനുള്ളത്? ഈ ഹിന്ദു വിരുദ്ധ പടം എന്ന് പറയുന്നവരോട് ഒന്നും പറയല്ല. അത് നമ്മൾ അതിനെ അവഗണിക്കുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച പോലും ഉണ്ടാവാൻ പാടില്ല. അവന്മാരുടെ ആ ചർച്ചേനെ നമ്മൾ ഒരു പുല്ല് വില കൊടുക്കുന്നില്ല. അല്ലാതെ നല്ല ചർച്ചകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ ചില ശ്രദ്ധേയമായ നിരൂപണങ്ങളെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ സിനിമകൾ ഒരു കുറ്റവും കുറവും ഇല്ലാത്ത സിനിമയല്ല. പ്രശ്നങ്ങളൊക്കെ പല പല കാഴ്ചകൾ മാറി വേറെ കാഴ്ചകളിൽ കൂടെ നോക്കും, വേറെ കണ്ണുകളിൽ നിന്ന് നോക്കുമ്പോൾ പല പ്രശ്നങ്ങളുള്ള സിനിമ തന്നെയായിട്ടാണ്. ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സിനിമയ്ക്ക്, അത് നമ്മളെക്കാളും പിന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞു തരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനാണ്. പിന്നെ വിമർശനങ്ങളിൽ തന്നെ വലിയ കാമ്പില്ലാത്ത വിമർശനമുണ്ട്. അതിനോടൊന്നും ഈ പറഞ്ഞ പോലെ വലിയ വലിയ അത്തരം കാര്യങ്ങൾ വലിയ വാല്യൂ ചെയ്യുന്നില്ല. ആരോഗ്യകരമായ നല്ല വിമർശനങ്ങൾ ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സാർ. ജി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് തോന്നിയിട്ടുള്ളു, ഇപ്പൊ ഈ സിനിമയുടെ വിഷയത്തെ പറ്റിയാണ് നമ്മൾ വളരെ സമൂഹത്തിൽ വളരെ സജീവമായ ചർച്ച നടക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാല്, ഈ ഒരു വിഷയം അത്ര പുതിയതൊന്നുമല്ല, നേരത്തെ തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളതൊക്കെയാണ്. പക്ഷെ ഇത്ര ഇഫക്റ്റീവായിട്ട് ആരും ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ വിഷയത്തെക്കാട്ടിലും അതിന്റെ ഒരു സിനിമാറ്റിക് ജീനിയസ് ആണ് അതിന്റെ ഒരു പ്രധാന അട്രാക്ഷൻ. കാര്യം ചോദിച്ചാല്, പശ്ചാത്തല സംഗീതം ഒന്നും ഇല്ലാതെ സർവ്വേമ പറഞ്ഞ പോലെ വളരെ റെപ്പറ്റേറ്റീവ് ആയിട്ട് എന്ന് തോന്നിപ്പിക്കാവുന്ന ഷോട്ടുകൾ, ഒരു ശകലം പോലും ബോറടിപ്പിക്കാതെ ആംഗിളും ഒക്കെ മാറ്റി വളരെ മനോഹരമായ ഒരു സിനിമാറ്റിക് സൃഷ്ടിയാണത്. ഒരുപക്ഷെ ആ ഒരു വശത്തെ പറ്റി അധികാരം സംസാരിക്കാതെ എല്ലാവരും ഒരു വിഷയത്തിലെ പറ്റി മാത്രം സംസാരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ സിനിമ ഇരിക്കുന്നത്. അപ്പോൾ അത് കൂടുതലും സാലു എന്ന് പറഞ്ഞ ക്യാമറമാൻ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് വലിയൊരു പുതുമയുള്ള കാര്യമാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഫീലല്ല. നമ്മളൊരു മാറിയ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ഷോർട്ട് വൈസ് ഇപ്പം കുക്കിങ്ങിന്റെ ഷോട്ടുകൾ മുകളിൽ നിന്ന് വരുന്നു. അപ്പൊ ഈ ആംഗിളൊക്കെ നമ്മൾ പല സിനിമകളിൽ, അല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒന്നും നമ്മളായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പറയുന്ന രീതിയിലൊരു വ്യത്യാസം വേണമെന്ന് നമുക്കുള്ളിൽ അറിയാവുന്നത് കൊണ്ടും അതിനെ പറ്റി ഇപ്പൊ 3 വർഷത്തോളം ഈ സിനിമയുടെ ഒരു പ്രവർത്തനത്തിലായിരുന്നു ഞങ്ങൾ എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഡിസ്കസ് ചെയ്യപ്പെടുക, അങ്ങനെ അത് അത്രമാത്രം വലിയ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഏതാ അങ്ങനെ ഒരു അതിഭയങ്കരമായ പരിപാടികളൊന്നും ഇല്ലാത്ത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം എല്ലാം ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്, മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. മലയാളത്തിൽ തന്നെ ആണെങ്കിൽ കെ ജെ ജോർജ് സാറിന്റെ സിനിമകളിൽ ഇത്തരം ജീവിതങ്ങൾ, സ്ത്രീ ജീവിതങ്ങൾ ഇതിലും മനോഹരമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഈ സിനിമ ഇങ്ങനെ ഏറ്റെടുത്തതും ഈ വിഷയത്തിന്റെ ഒരു ഇത് കൊണ്ടാണ് തോന്നുന്നത്. അതായത് ഇതൊരു മേക്കിംഗ്, ഒരിക്കലും ഞാൻ അതിനെ കുറച്ച് കാണുമോ അങ്ങനെ പറയുന്നതല്ല. ഇത് ഇത്രമാത്രം ഒരു ചർച്ചയാവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടുന്നു, ഇന്ത്യക്ക് പുറത്തുനിന്ന് സിനിമയ്ക്ക് റിവ്യൂകൾ വരുന്നു, അത് ആ സബ്ജക്റ്റിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. കാരണം റിലേറ്റ് ചെയ്യുവാണ് എല്ലാവരും. പിന്നെ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഇത് ചെയ്യുന്നതല്ല, നമ്മുടെ മനസ്സിൽ ഇത് തുടക്കം തൊട്ടേ ഇങ്ങനെ വളരെ ഈ ഒരു ആംഗിളുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോട്ടുകളോ എന്നൊക്കെ ഉള്ള നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റ് ആയതുകൊണ്ട്
ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം നമ്മളൊന്നും അല്ല അത് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നതേ. അതുകൊണ്ടാണ് പക്ഷെ ഒരു വല്ലാത്തൊരു ഋതം ഉണ്ട് ആ പടത്തിന്. ആദ്യം മുതൽ അവസാനം വരെ നല്ലൊരു ഫ്ലോ ആണ് അതിന്, നല്ല സുഖമുണ്ട് കണ്ടുപോലെ. നമ്മൾ ചിന്തിച്ചത് ഇത്ര മാത്രമുള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ഉണ്ടാക്കാനുള്ളത്, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ അല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറുന്നത്. ആ ആ ഋതം എപ്പോഴും പറയണേലും വേറൊരു നിർമ്മാതാവോ വേറൊരാളോ കണ്ടാൽ ബ്രേക്ക് ചെയ്യപ്പെടും, കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ആ ഒരു ഒരു താളം സിനിമയുടെ സ്പീഡ് ഇങ്ങനെയാണ്, സിനിമയുടെ ഫേസ് ഇങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഷൂട്ടിന് മുന്നേ അറിയാം. അപ്പം അത് നമ്മൾ അതിൻ്റെ അകത്ത് ആ സിനിമ ആലോചിക്കുമ്പോൾ തന്നെ ഈ ഒരു ഫേസ് ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോണ്ട് മാത്രമാണ് അത് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാത്തൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ ഒരു പ്രൊഡ്യൂസേഴ്സോ അങ്ങനെ അംഗീകരിക്കുന്ന ഒന്നല്ല അത്. അതുപോലെ ഇത്രയും ലെങ്തി ഷോട്ടുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതിപ്പോൾ നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ അത്തരം പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. ഇതുപോലെ ആരുടെയും കുറ്റമായിട്ടല്ല, അവരുടെ ചിന്തിക്കുന്ന ഇതാണ് നല്ലത് ഇതാണ്. പക്ഷെ അത്തരം ചിന്തകളെയൊക്കെ നമുക്കുണ്ടായിരുന്നു അത്തരം ചിന്തകൾ, കാരണം ഇത്രയും സ്ലോ ഫേസ്, ഇത്രയും റിപ്പീറ്റേറ്റിംഗ്, ഇത് എങ്ങനെ ജനം കണ്ടിരിക്കും എന്നുള്ള പേടിയുണ്ട്. പക്ഷെ ഇതാണ് നമ്മുടെ സിനിമ എന്നുള്ള രീതി അങ്ങ് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഹലോ 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 കേക്കോ? കേക്കാം. സാറേ, ഈ ഇന്നത്തെ കാലത്ത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം ഇങ്ങനെ ഒരു ഈ ഒരു ചെറിയ സബ്ജക്റ്റിനെ, ചെറിയ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സബ്ജക്റ്റ് തന്നെയാണ്, ഇത്രയും അധികം മനോഹരമായിട്ട് ആർക്കും ബോറടിക്കാത്ത രീതിയിൽ നല്ല വ്യത്യസ്തമായ രീതിയിൽ, തികച്ചും വ്യത്യസ്തമാണ്, 100% വ്യത്യസ്തമാണെന്ന് തന്നെ പറയാം, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു സിനിമ എടുത്ത സാറിന് എനിക്ക് പ്രത്യേക അഭിനന്ദനം മാത്രമേ പറയാനുള്ളൂ. ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ആളാണ് സാറ്. അത് പറയാനാണ് വിളിച്ചത്. ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ, ശ്രീജിയോ കേക്കാവോ? കേൾക്കാം. താങ്കളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ താങ്കളുടെ സിനിമ ചർച്ചാ വിഷയമായിട്ടുണ്ട്, ആ സംവിധായകൻ എന്ന നിലയിൽ താങ്കളുടെ വിജയമാണത്. പക്ഷേ ഇത് ചർച്ചാ വിഷയമാകുന്നത് ഇതിനെ അനുകൂലിച്ച് മാത്രമല്ല ആൾക്കാർ ചർച്ച ചെയ്യുന്നത്, പ്രതികൂലിച്ച് ചർച്ച ചെയ്യുന്നവർ പറയുന്ന ഒരു കാര്യം, ഇത് കാലികമാണോ ഈ സിനിമ എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ ഇന്ന് ഈ ഇതുപോലുള്ള സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടോ നമ്മുടെ സമൂഹത്തിൽ എന്നൊരു ചോദ്യമുണ്ട്. ഇത് കാലം കഴിഞ്ഞില്ലേ, ഈ ഒരു കാലഘട്ടം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ രണ്ടാമത്, സിനിമ ഒരു പവർഫുൾ മീഡിയമാണെന്ന് താങ്കൾക്കും അറിയാമല്ലോ. അപ്പോൾ ഇത്തരം ഒരു ഇത് താങ്കളൊരു പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് പോവുകയും, ഇപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഡൈവേഴ്സുകൾ വളരെ കൂടുതലാണ്, അപ്പോൾ വീണ്ടും അത് അത്തരത്തിലുള്ള ഒരു ഇതിനെ ബൂസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ഇതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഡൈവോഴ്സ് നടക്കുമ്പോഴത്തേക്കും രണ്ട് കുടുംബങ്ങളും മിനിമം രണ്ട് കുട്ടികളെങ്കിലും അനാഥരാകും എന്നൊക്കെയുള്ള ചില വാദഗതികളും വിമർശനങ്ങളും ഇതോട് അനുബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതേപ്പറ്റി താങ്കളുടെ ഒരു അഭിപ്രായം. ആദ്യത്തെ ചോദ്യം, ഇത് ഒരു കാലത്ത് സ്ത്രീകൾ അനുഭവിച്ച ദുരിതം തന്നെയാണ്, പക്ഷെ ഇപ്പോ അത്തരം അവസ്ഥ സ്ത്രീകൾക്കുണ്ടോ എന്നതാണ്. അത് അത് സിമ്പിൾ ആണ് അതിന്റെ ഉത്തരം. ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയക്കാരും മാധ്യമങ്ങളുണ്ടല്ലോ, TV, പത്രം, അവരെന്നെ വലിച്ച് കീറി ഒട്ടിച്ചേനെ. അത് നടക്കുന്നില്ലല്ലോ ഇവിടെ. അതിനർത്ഥം ഇതുണ്ടെന്നുള്ളതാണ്. ഇനി ആരെയും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ഇത് പണ്ടങ്ങാണ്ടുണ്ടായിരുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ, അതിന്റെ അടിപ്പോയി നമ്മുടെ പെൺപിള്ളേര് 18, 20, 25, 30 വയസ്സുള്ള സ്ത്രീകൾ പോയി കമന്റ് ചെയ്യാണ് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പൊ അതിന് അതോടുകൂടി പിന്നെ ഞാൻ നേരിട്ട് കണ്ട് പരിചയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. എൻ്റെ ഭാര്യ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അവരുടെയൊക്കെ വീടുകളിലുള്ളതാ. ഇല്ലാത്തൊരു കാര്യം ഈ ഒരു കാലഘട്ടത്ത് വന്നു സിനിമയിലൂടെ എടുത്താൽ സോഷ്യൽ മീഡിയയുടെ അല്ലാതെ നമ്മളെ കീറി ഒട്ടിക്കും. അത് ഇല്ലാത്ത കാര്യം എന്നല്ല, ഇന്ന് ഇത് അനുഭവിക്കുന്ന സ്ത്രീകൾ എണ്ണത്തിൽ വളരെ കുറവാണ്. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ, ഞാനൊരു കാര്യം പറയാം, നമ്മുടെ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പീരിയഡ്സ് ആകുമ്പോൾ അടുക്കളയിൽ കയറുന്നില്ല ആണല്ലോ. രണ്ട്, ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് ആളുകളുള്ളപ്പോ അവരുടെ ഭർത്താവ് ഉള്ളപ്പോ അവരുടെ കൂടെ കിടക്കുന്നില്ല, വേറൊരു മുറിയിൽ പോയി കിടക്കുന്നു. ഇത്രയാണുള്ളത്, ഇത് ഉള്ളതാണ്. ഇല്ലാത്തൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാ വീട്ടിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ വീട്ടിലും ഇല്ല.
ഇത്തരം കുടുംബങ്ങളിലുണ്ട്, ഇത്തരം ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ന്യൂക്ലിയർ ഫാമിലികളിലുണ്ട്. അതുണ്ട്, അത് അതില്ലെന്ന് പറഞ്ഞ് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കില്ല. വെറുതെ വാദം പറയാം അല്ലെങ്കിൽ തർക്കിക്കാൻ പറയാന്നുള്ളതല്ലാതെ നമുക്കറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ ഇല്ലെന്ന് പറയരുത്. ഞാൻ അന്വേഷിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് തർക്കിക്കാനല്ല സംസാരിക്കുന്നത്. വ്യക്തമായ അല്ല, ഞാൻ പറഞ്ഞ അതാണ്, ഇത് ഉണ്ട്, ഇത് കോമൺ ആണെന്നുള്ളത്, നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് എത്ര സ്ത്രീകളാണ് എഴുതുന്നതെന്നറിയോ ഈ ഒരു കാര്യത്തെ കുറിച്ച്. അപ്പൊ ഞാനിത് എല്ലാ വീടുകളിലും ഉള്ളെന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഇത് ഇത്തരം വീടുകളിൽ ഉണ്ട്. അതായത് നമ്മള് നമ്മുടെ കൂട്ടുകാരികള് പീരിയഡ്സ് ആയി കഴിഞ്ഞാല് വീട്ടിൽ പോകാതിരിക്കുന്ന കൂട്ടുകാരികളുണ്ട്. വീട്ടിൽ പോയാൽ ഈ ചിട്ടയും വട്ടമായിട്ട് തലമരിക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ പോകാതിരിക്കുന്നവരുണ്ട്. ഏത് ഇപ്പൊ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേരാന്ന് ഓർക്കണം, 20-ഉം 21-ഉം വയസ്സുള്ള കുട്ടികൾ പറയുന്നതാണ്. അത് ഒരു കുട്ടിയല്ല അത് പറയുന്നത്, അത് അതുണ്ട്. അതുള്ളതുകൊണ്ടാണ് നമ്മൾ അത് പറഞ്ഞ് പറയേണ്ടതുണ്ടെന്നുകൊണ്ടാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് നെഗറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അതെ, ഇത് നെഗറ്റീവ് മെസ്സേജ് ആണെന്ന് തോന്നുന്നെങ്കിൽ അതെ, ഇത് ഡൈവേഴ്സുകൾ കൂടണം. ഡൈവേഴ്സുകളുടെ എണ്ണം ഒരുപാട് കൂടേണ്ടതുണ്ട്. കുടുംബങ്ങളുടെ അവസ്ഥ മാറേണ്ടതുണ്ട്. സ്ത്രീകളുടെ ജീവിതം മാറേണ്ടതുണ്ട്. കുട്ടികള് ഈ പറഞ്ഞ കലുഷിതമായ കുടുംബ അവസ്ഥയിൽ നിന്ന് മാറി യാരുടെ കൂടെയില്ല അച്ഛന്റെയോ അമ്മയുടെ കൂടെ ജീവിക്കുമ്പോൾ അവരുടെ ഫ്യൂച്ചർ നന്നാവുകയോ ചെയ്യത്തുള്ളൂ. അതിനൊന്നും ഒരു സംശയമുള്ള കാര്യമല്ല. ഡൈവേഴ്സുകൾ കൂടണം ഇത്തരം സാഹചര്യത്തിൽ. ഞാൻ പറഞ്ഞത് എല്ലാവരും ഡൈവേഴ്സ് ചെയ്ത ആളിറങ്ങി ഓടണം എന്നല്ലോട്ടെ പറഞ്ഞത്. ഈ ഒരു രീതിയിലും പൊരുത്തപ്പെടാനാവാതെ ജീവിതം നയിക്കുന്നവരൊക്കെ അതിൻ്റെ അതിന് പുറത്തു വരട്ടെ എന്നാണ് പറയുന്നത്. അല്ല, അതിനെപ്പറ്റി ഈ വിമർശിക്കുന്നവർ പറയുന്നത്, നമ്മളൊരു സിസ്റ്റത്തിനോട് നമുക്ക് വിരോധം ഉണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ഭരിക്കുന്ന സർക്കാരുകളോട് നമുക്ക് പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് കരുതി നമ്മൾ നാട് വിട്ടു പോവുകയാണോ ചെയ്യുന്നത്? അപ്പോ എന്ന് പറഞ്ഞത് ആ സിസ്റ്റത്തിനുള്ളിൽ തന്നെ നിന്ന് അത് തിരുത്താൻ ശ്രമിക്കുന്നല്ല നല്ലതെന്ന് എന്നാണ്. ഇത് അങ്ങനെ അതിന്റെ അകത്ത് ഇതെല്ലാം ഇത് പുരുഷന്റെ കാഴ്ചപ്പാടാണ്. നമ്മുടെ നോട്ടത്തിന്റെയും നമ്മുടെ ചിന്തയുടെയും പ്രശ്നമാണ് അതിന്റെ അകത്ത് നന്നാക്കണം എന്നാണ് ആണെന്നുള്ളത്. ഇത് നമ്മൾ കണ്ട് ശീലിച്ച സിനിമകള്, നമ്മൾ ഈ സിനിമ വളരെ വ്യത്യസ്തമാണെന്നുള്ള ഒരു അഭിപ്രായം ഒന്നും എനിക്കില്ല. അവിടെ കുറച്ച് മാറി നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് നടക്കുന്ന ചർച്ചകളാണിത്. നമ്മുടെ വ്യൂ നിന്ന് നോക്കുന്ന ആണിന്റെ നോട്ടത്തിന്റെ പ്രശ്നം മാത്രമാണിത് അത് ശരിയാക്കണം എന്ന്. അപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ പെണ്ണിനെ ചീത്ത പറയുകയും പെണ്ണിനെ അടിക്കുകയും അല്ലെങ്കിൽ അവളെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കുന്ന സിനിമകൾക്ക് കൈയടിക്കുന്ന ഒരു പുരുഷ സമൂഹമാണ് ഇവിടെ ഉള്ളത്. ചിലപ്പോൾ സ്ത്രീകളും കൈയടിച്ചെന്നിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ ആണുങ്ങളാണ് എന്നുള്ളൊരു വൃത്തികേടാണ് അതിന്റെ പ്രശ്നം. ജിയോ ഇപ്പൊ ഈ പറഞ്ഞ ഈ കമന്റ് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കമന്റ് ആണ്. ഞാൻ ഈ സിനിമ കണ്ടില്ല, പക്ഷെ ഞാൻ ഇതിന്റെ റിവ്യൂസ് എല്ലാം വായിച്ചു. കൺഗ്രാജുലേഷൻസ്, സോ വെൽ ഡൺ. പിന്നെ കുറച്ച് ആ കണ്ട ക്ലിപ്സ് ഒക്കെയും ഭയങ്കര റിയൽ ആയിട്ട് തോന്നി. ഇതുപോലെയുള്ള ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തു ഇല്ല ഇങ്ങനെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നപ്പോ മറ്റുള്ള കൊമേഴ്ഷ്യൽ പിക്ചർസ് ചെയ്യുന്ന കൊളീഗ്സിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് എന്താണ്? അതുപോലെ ഇനിയുള്ള ഭാവി പിക്ചറുകൾ ഇതും ഇതിനപ്പുറവും പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടോ? ഒന്നും നമുക്കറിയാവുന്ന നമ്മളെ നമ്മളോട് സ്നേഹമുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ നമ്മളറിയാവുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ പറഞ്ഞത് എന്തിനാ ജിയോ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങളൊരു എൻ്റർടൈനർ ആയിരുന്നു ഉണ്ടാക്കേണ്ടത്, കാരണം കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പടം അത്യാവശ്യം ആൾക്കാരൊക്കെ ആസ്വദിച്ചു. ഇനി നിങ്ങളിങ്ങനെ ഒരു സ്ലോപ്പിച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ എന്ത് ചെയ്യാൻ? അപ്പം സാരമില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടം, എനിക്ക് എല്ലാത്തിനും സിനിമകളും ഇഷ്ടമാണ്, എൻ്റർടൈനർ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ള ഒരു ശക്തമായ തീരുമാനം ഉണ്ടായിരുന്നു. അതാണ് അത് നടന്നത്. ഒരുപാട് നമ്മുടെ കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ സ്നേഹമുള്ള സ്നേഹം കൊണ്ടാണ് ഈ ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുള്ള അവർക്ക്. പിന്നെ ഇത് പുറത്തോട്ട് വരാൻ നോക്കിയപ്പോൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, ഇതൊന്നും ഇവിടുത്തെ ചാനലുകൾക്കോ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കൊന്നും വേണ്ടായിരുന്ന സിനിമയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ സിനിമയാണ്. അപ്പൊ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഇതെങ്ങനെയും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലാണ് നീ സ്ട്രീം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതും. അങ്ങനെയാണ് ഇപ്പൊ നമ്മളിത് എത്തിയത്. ഇനി ഇതുപോലുള്ള ഒരു പ്ലാൻ ഉണ്ടോ അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട്? കാരണം ഫാമിലി വയലൻസ് ഇതിൽ എനിക്ക് അറിഞ്ഞുകൂടാ റെഫർ ചെയ്തിട്ടുണ്ടോ എന്ന്, അതും വേറൊരു ഇഷ്യൂ ആണല്ലോ. ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു ഏരിയ നമ്മൾ ഇതിന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഭീകരതയൊക്കെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചോദ്യങ്ങൾ വരും, ഇതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന്. ഇന്ത്യയിൽ ഒരു വർഷം ഉണ്ടാകുന്ന ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ കേട്ടാൽ നമ്മുടെ കണ്ണ് തള്ളി പോകുന്ന കണക്കാണ്.
അതായത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡൊമസ്റ്റിക് വയലൻസ്. റിപ്പോർട്ട് ചെയ്യാത്തത് വേറെ ഉണ്ട്. ഇപ്പം നമ്മുടെ സിനിമയിലെ ഒരു വീട്ടിൽ എന്ത് വയലൻസാണ് ഉള്ളത്? ഒരു വയലൻസും ഇല്ല അല്ലേ, ഒരു അക്രമവും നടക്കുന്നില്ല അവിടെ. പക്ഷെ അത്തരം വയലൻസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടത്തുമില്ല. റിപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ആക്രമണമാണ്, ഈ പറഞ്ഞ പോലെ ചോര വീഴുന്ന അതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് തന്നെ കണക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്ത്യയിലാണോ അല്ലെങ്കിൽ നമ്മൾ ഇത്തരം പുരോഗമനമായിട്ടുള്ള ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അടുത്ത സിനിമ എന്താന്നുള്ളത് സത്യം പറയാം, നമ്മൾ അടുത്ത സിനിമയുടെ ആലോചനയിലൊക്കെയാണ്. എന്തായാലും നമ്മൾ നമ്മൾ ഈ സമൂഹത്തെ നിരീക്ഷിക്കുന്നുണ്ടോന്ന് ഇതൊക്കെ അറിയാഞ്ഞും അറിയാതെയും സമൂഹത്തിലെ ഇഷ്യൂസൊക്കെ നമ്മുടെ സിനിമയിൽ വന്നു പോവും. അത് ഉണ്ടാവുമായിരിക്കും. ഏത് തരം സിനിമയാണ് അടുത്തെന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഈ സിനിമ വലിയൊരു ഉത്തരവാദിത്വം തരുന്നുണ്ട്, അതിനനുസരിച്ച് ഉയരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കകളും ഉള്ളിലുണ്ട്. താങ്ക് യു, ഒത്തിരി മനോഹരമായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഹലോ ഹലോ, പറഞ്ഞോളൂ. സാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു, അതിന്റെ ഇത് ഇങ്ങനെ തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമല്ല, കാരണം വലിയൊരു വിജയം ആകില്ല, എന്ന് വെച്ചാൽ മാസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഇതൊരു തിയേറ്റർ വിജയം ആകില്ല എന്ന് സാറ് പറഞ്ഞു. എന്നിട്ട് ഇതൊരു തൊട്ടാ പൊള്ളുന്ന കുറെ വിഷയങ്ങളിൽ സാറ് തൊട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ടാണോ ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യണ്ട എന്ന് വിചാരിച്ചത്? പിന്നെ കുറെ നമ്മള് സാഹചര്യം ആണ്, അതായത് നമ്മൾ ഒന്നാമത് ജൂലൈയിൽ സിനിമ ഷൂട്ട് ചെയ്യുന്നു, നവംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ഫസ്റ്റ് കോപ്പി ആകുന്നു, നവംബർ ഡിസംബർ ആദ്യം ഫസ്റ്റ് കോപ്പി ആകുന്നു, സെൻസറിങ് കഴിയുന്നു, ദെൻ നമുക്ക് തിയേറ്റർ ഇല്ലല്ലോ അപ്പോൾ കളിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമ തിയേറ്ററിലേക്കുള്ള ഒരു ഡിസൈൻ ഇത് വർക്കൗട്ട് ആവത്തില്ല ഈ സിനിമ, കാരണം ആൾക്കാർ ഒന്ന് നമുക്ക് പകുതി സീറ്റുകളിലെ ആൾക്കാർ ഇരിക്കാൻ പറ്റുള്ളൂ, അത്രയും പേരൊക്കെ വന്ന് തിയേറ്ററിൽ വന്ന് ഒരു പ്രത്യേകിച്ച് ഫാമിലി ഒന്നും വരുന്ന ഒരു വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ വർക്കൗട്ട് ആകത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അത് ഏകദേശം ശരിയാണ്. ഇതിപ്പോ എന്ന് പറയുമ്പോൾ ഇത്രയും സ്വീകാര്യത ഇതിനുണ്ടെന്ന് പറയാം, എല്ലാവരുടെ അടുത്തേക്ക് ഈ സിനിമ എത്തുകയാണല്ലോ. നീ സ്ട്രീം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴി കണ്ടവരുണ്ട്, അല്ലാതെ തന്നെ പൈറേറ്റഡ് സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങി ടെലിഗ്രാം വഴിയും അല്ലാതെയൊക്കെ എല്ലാവരിലേക്കും സിനിമ എത്തുകയാണ്. അപ്പം സിനിമയ്ക്ക് ഒരു ഒരു സൈഡിൽ അഭിപ്രായങ്ങളും വരുന്നത് സോഷ്യൽ മീഡിയയിൽ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേക്കാം എന്നുള്ളൊരു രീതിയാണ്. പക്ഷേ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലായിട്ട് ഒരുപാട് മെനക്കേടുണ്ടല്ലോ. ഒന്ന് വളരെ വലിയ പണച്ചെലവ്, പിന്നെ കോവിഡിന്റെ ആശങ്കകൾ, ഇതൊക്കെ വെച്ച് ഒരു നോർമലി പെട്ടെന്ന് ഒരു തിയേറ്ററിലേക്ക് ഒരു ക്രൗഡ് വരില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ സാറിനോട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. സാറിന്റെ ഒരു ഇന്റർവ്യൂവില് പറയുന്നത് കേട്ടതാണ്, ചെലവ് കൂടുതലായതേ ഉള്ളൂ എന്താ പറയുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഇത് കുറയ്ക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിന്, അതല്ലാതെ അവിടെ നോർമലി ഉണ്ടാകുന്ന സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ ഒക്കെ ചെയ്തപ്പോഴത്തേക്കിന്. അപ്പം ആ ഒരു ചേഞ്ച് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫോണിൽ കൂടെ അല്ലെങ്കിൽ എന്താ നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടായിട്ടില്ലേ? ഉണ്ടുണ്ട്. നമ്മളെ ഏറ്റവും വലിയൊരു നിരാശയൊക്കെ ഉള്ള ഒരു ഏരിയ അതാണ്. കാരണം നമുക്കിത് സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണം, തിയേറ്റർ വഴി നടക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിതിന്റെ പിന്നിൽ എടുത്തിരിക്കുന്നതിന്റെ സൗണ്ട് ടീമൊക്കെ എടുത്തിരിക്കുന്ന എഫോർട്ട് വലിയ വളരെ വലിയൊരു എഫോർട്ട്. അപ്പം അത് കേൾക്കാതെ പോകുന്നതിന്റെ നിരാശയുണ്ട്. സൗണ്ടും അതിന്റെ ദൃശ്യങ്ങളും വേണ്ട രീതിയിൽ ആൾക്കാരിലേക്ക് എത്തുന്നില്ല. ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ അത് എത്തില്ല. തിയേറ്റർ കണ്ടാലേ ഇത് നമുക്ക് അത് സിനിമ കുറെ കൂടെ ഫീൽ ചെയ്യുള്ളൂ. വേറൊരു രീതിയിൽ തന്നെ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ഇപ്പൊ തന്നെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. അപ്പൊ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഹൊറായിരിക്കും. ആ ഫീല് കിട്ടാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. എന്ത് ചെയ്യാനാണ്, നമ്മുടെ അതിലും പ്രശ്നം ആണല്ലോ നമ്മുടെ ലോകം മുഴുവൻ കോവിഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം അല്ലാതെ എന്താ ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചു അതിൻ്റെ കൂടെ ഇതും അങ്ങനെ അങ്ങ് കണ്ട് അങ്ങ് ആശ്വാസം ആവുകയാണ്. ശ്രീ ജിയോ, ഇതൊരു ഒരു ലോ ബജറ്റ് ചിത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത് ഇതൊരു ഇത്ര ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ താങ്കൾക്ക് സാധിച്ചു. അപ്പോൾ ഇനി മലയാള സിനിമയിൽ ഇതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഫ്യൂച്ചറിൽ വലിയ സാധ്യത ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒ ടി ടി പ്ലാറ്റ്ഫോമിന് സാധ്യതയുണ്ട്, പക്ഷെ പൈറസി നിൽക്കണം, ഇനി മാത്രമേ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഒ ടി ടിക്ക് ഈ ഒരു അവസ്ഥയിലൊന്നും ഒരു സർവൈവ് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോകാന്നുള്ളത്. എല്ലാവരും ഈ ടെലിഗ്രാം ബ്രണ്ടുകളും ഒക്കെയാണ് കാണുന്നത്.
നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ 2.5 ലക്ഷം പേര് ആണ് എത്തുന്നുള്ളൂ. 2.5 ലക്ഷം പേര് പോലും കണ്ടിട്ടില്ല ഈ സിനിമ. അപ്പൊ പൈറസിനെ ഏതെങ്കിലും തരത്തിൽ പുതിയ ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കണം ദയവേത്. അപ്പൊ അങ്ങനെ പൈറസി നിന്നാലേ ഉള്ളൂ ഒറ്റിറ്റി പ്ലാറ്റ്ഫോമിന്റെ ഒരു നല്ല കാലം വരുത്തുള്ളൂ, അല്ലെങ്കിൽ വലിയ പാടാ. ഹലോ, പറഞ്ഞോളൂ. അതിനാണ് ഇത്രയും വലിയൊരു മൂവി അപ്പൊ എല്ലാ ജനങ്ങളിലേക്കും ഒരേ മെന്റാലിറ്റിയിലേക്ക് എത്തിക്കാൻ സഹിച്ചതിന് അതിനെ സാറിന് അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു മൂവി എടുക്കുമ്പോൾ അതിനകത്ത് എല്ലാവരും ഒരു ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക് ആയിരിക്കും സെക്സ് എന്നുള്ളത്. അപ്പൊ സാറ് സാറിന്റെ മൂവിയില് ഇപ്പൊ ഒരു പാർട്ട്ണർ തനിക്ക് സെക്സിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല എന്ന് പറയുമ്പോൾ അതിനൊരു വലിയൊരു കുറ്റായിട്ട് കാണുന്ന ഒരു പാട്രിയാർക്കി മെന്റാലിറ്റി, അതിനെ വളരെ സൂക്ഷ്മമായിട്ട് സാർ അതിനകത്ത് ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് വന്നപ്പോ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിലും എല്ലാവരും ആക്റ്റീവായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ സംസാരിക്കാനായിട്ടുള്ള ആ ഒരു ഇടയുണ്ടാക്കി. അതുപോലെ തന്നെ ആ മൂവിയിൽ കാണിക്കുന്ന വേസ്റ്റ് എടുക്കണതുണ്ടല്ലോ, ഒരു ഹോട്ടലിൽ പോയിട്ട് ഓ അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് അറിയാലേ എന്ന് ഭാര്യ ചോദിക്കും. അതിനെ വളരെ വലിയൊരു കുറ്റായിട്ട് കാണുന്നൊരു പുരുഷന്റെ ഒരു മെന്റാലിറ്റി, അതൊക്കെ സാറ് വളരെയധികം സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കാനായിട്ട് സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഈ ചോദ്യത്തിന്റെ അവസാനം കേട്ടില്ലെങ്കിലും മനസ്സിലായി ചോദ്യം എന്താണെന്ന്, ആൻസർ ചെയ്യാലോ അല്ലെ. അതായത് പിന്നെ ഇപ്പം സോറി പറയിപ്പിക്കുക അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് ഒരു സ്ത്രീ പറയുമ്പം അത് ഇൻസൾട്ട് ആണെന്ന് കരുതുക, പുരുഷത്വത്തിന് ഏറ്റവും വലിയൊരു ആഘാതമാണെന്ന് അറിയുക, ഇതൊക്കെ എന്നെ ആണുങ്ങളുടെ ഒരു ഒരു രീതിയാണ്. അപ്പൊ ഞാനൊരു പുരുഷനായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ അറിയാം. അറിയാന്ന് വെച്ചാൽ എന്റെ ക്യാരക്ടറിന്റെ ഒക്കെ ഷെയ്ഡുകളൊക്കെ ഉണ്ട്. ഞാൻ എന്താ പറയാ, നമ്മളൊരു ഭയങ്കര എക്സ്ട്രാ ഡീസന്റ് മനുഷ്യനൊന്നുമല്ല, ഈഗോയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു ഒരു മനുഷ്യനാണ്. ഇത്തരം കാര്യങ്ങൾ എന്നോടൊരു എന്റെ ഭാര്യ വല്ലതും പറഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സമയം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതൊക്കെ നമ്മൾ ഈ സിനിമയുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഞാൻ തന്നെ അന്ന് ഫൈൻ ട്യൂൺ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ സോറി പറയിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അത് പിന്നീട് ഞങ്ങൾ ഞാനും എന്റെ ഭാര്യയും കൂടി ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് അത് എന്റെ തെറ്റാണെന്ന് എനിക്ക് പറയാൻ അവളോട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്കൊരു തെറ്റ് പറ്റിയാൽ അത് എന്നോട് പറയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഈ സെക്ഷൽ കാര്യങ്ങളിലൊക്കെ ഒന്നും ഇതുവരെയും മലയാളിക്ക് ഒരു ഒരു രീതിയിലുള്ള വളർച്ചയോ ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടെ ഫോർ പ്ലേ ഉണ്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിലല്ല ഡിസ്കഷൻ നടക്കുന്നത്. ഇപ്പൊ അങ്ങനെ പോലും പറയുന്നവർ പോലും പെണ്ണുങ്ങൾക്ക് പറയാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം പോലും ഈ വീടുകളിൽ പോലും ഇല്ല, വലിയ പുരോഗമനമുള്ള വീടുകളിൽ പോലും ഇല്ല. ഇതൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് സുഹൃത്തുക്കളുണ്ട്, നമുക്ക് സ്ത്രീ സുഹൃത്തുക്കളുണ്ട്, അവരുടെയൊക്കെ ജീവിതം ഒരുപാട് വീടുകളിൽ മാരിറ്റൽ റേപ്പാണ് നടക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാം. ഇതിനെക്കുറിച്ചൊക്കെ കുറെ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോ വരുന്നത്. നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ കൂടുതലും ഞാൻ എന്നെ എന്നിൽ നിന്നൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഹലോ ചേട്ടാ, കേക്കാമോ? കേക്കാം. ഈ സിനിമയില് ഇപ്പൊ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അടുക്കളയുടെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയത്തെയാണ് വിശകലനം ചെയ്തെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീൻ എന്ന് എനിക്ക് തോന്നിയത് ബെനവലന്റ് സെക്സിസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനം, അതായത് പുരുഷൻ നമുക്ക് എന്താ സ്ത്രീക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, അതിൽ സിദ്ധാർത്ഥ് ശിവ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം വീട്ടിൽ വന്നിട്ട് ഇന്ന് സ്ത്രീകൾ ആരും കുക്ക് ചെയ്യണ്ട, ഞങ്ങളാണ് കുക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പിന്നീട് അതിന് പിറകെ പണിയെടുക്കാൻ പോകുന്ന നിമിഷയുടെ കഥാപാത്രത്തെയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയത് വളരെ എന്താ പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിന്റെ ഫലമായിട്ട് മാത്രമേ ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്ക് അത് ചിത്രീകരിക്കാനാവുന്നുള്ളൂ. അപ്പൊ അതിന് ആ ഒരു നിരീക്ഷണത്തെ അല്ലെങ്കിൽ അത്തരം നിരീക്ഷണങ്ങളെ ജീവിതത്തിൽ നിന്നാണെന്ന് പറഞ്ഞു എങ്കിലും അത്രയും എന്താ സൂക്ഷ്മമായുള്ള നിരീക്ഷണത്തെ കുറിച്ച് പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. രണ്ടാമത് ഈ സിനിമ വ്യത്യസ്തമാകുന്നത് അത് അതിന്റെ ഈ ഒരു രാഷ്ട്രീയത്തോടൊപ്പം തന്നെ മൃദുല ചേച്ചിയുടെ മൃദുലാദേവി ശശിധരന്റെ ആ ഒരു പാട്ട് എന്നുള്ളതാണ് വളരെ പാളുവ ഭാഷയിൽ എഴുതപ്പെട്ട ആ പാട്ട്. അപ്പൊ ഇത് രണ്ടും എനിക്ക് നേരത്തെ ചേട്ടൻ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ, എന്താണ് പറയാനുള്ളത്? ഇതിന്റെ ഈ സൂക്ഷ്മതലം എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒന്ന് ഞാൻ അടുക്കള ജോലി ചെയ്യുമ്പോൾ ഉള്ള ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത് സിനിമയിലുള്ളത്.
പിന്നെ സിദ്ധാശിവയുടെ ഒക്കെ ക്യാരക്ടർ പോലെയുള്ള മനുഷ്യർ നമ്മുടെ വീടുകളിലുണ്ട്. ഇപ്പം ഇതിന്റെ ഈ സിനിമ ഇങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഏറ്റെടുക്കപ്പെട്ടത് ഇതെല്ലാം വീട്ടിലുള്ള കാര്യമാണ്. ഒരു സാധനം നമ്മൾ പുതുതായിട്ട് പറഞ്ഞിട്ടില്ല. എനിക്കിത് കാണാൻ പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെ ഐഡന്റിഫൈ ചെയ്തു. ഇപ്പം അടുക്കള കയറി കുക്ക് ചെയ്തിട്ട് അടുക്കള മുഴുവൻ കുളമാക്കിയിട്ട് പോകുന്ന ഒരു അനുഭവം നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടായിട്ടുണ്ടാവാം, ആരെങ്കിലും ഒക്കെ ഉണ്ട്. അതെല്ലാവരുടെ വീടുകളിലുണ്ട്. ഇപ്പം ഒന്നും പുതിയതല്ല. ഇപ്പം ഞാൻ പറയട്ടെ, നമുക്ക് ചുറ്റും സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു ഫിലിം മേക്കറാണ്, എനിക്ക് ചുറ്റും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ നോട്ടം എത്തുന്നില്ല, എനിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചുറ്റും സിനിമകളാണ് ഞാൻ നോക്കുമ്പോൾ. പക്ഷെ എനിക്ക് പോയി പിച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് പോയി മനസ്സിലാക്കാൻ പറ്റുന്നത് എന്റെ പരിമിതികളാണ്. എനിക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന വലിയ സൂക്ഷ്മതലത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയതായിട്ടോ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ക്രിയേറ്റീവ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ടത്തിലൊന്നും എന്നെ സംബന്ധിച്ചില്ല. കാരണം ഞാൻ എപ്പോഴും കാണുന്ന എനിക്കിത് പറയണം എന്ന് തോന്നുന്നു. ഈ ഒരു സിനിമ പറയണം, പെണ്ണിന്റെ ജീവിതത്തെ കുറിച്ച് പറയണം എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് തൊട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഏതെങ്കിലും വീട്ടിൽ പോയാൽ നമ്മൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് എന്നാ പറയാ ഒരു ഒരു ദിവസത്തിന്റെ ഏറ്റവും അവസാനം എന്താ പറയാ ഒരു മാതിരിയായിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. നമ്മുടെയൊക്കെ സെക്ഷൽ ലൈഫിനും പേഴ്സണലി തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളോടൊക്കെ ഒരു ഈ അടുക്കളയിലെ ജോലി എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ വന്ന് കിടന്നു കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം അടുക്കള ചെയ്യാൻ വേണ്ടി ഉള്ളത്. പിന്നെ എഴുന്നേറ്റ് അടുക്കളയിലോട്ടൊക്കെ പോകാന്ന് പറയുന്നത് എവറസ്റ്റിൽ പോകുന്നേക്കാളും ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഡീറ്റെയിലിംഗ്. അപ്പൊ ആ ഒരു ഹലോ സാർ. അതെ, ഇടയ്ക്ക് കട്ടായി പോയി. ഹലോ സാർ. ഹലോ, എന്റെ പേര് അർജുൻ. അർജുൻ ചോദിച്ചോ. ഞാൻ സെന്റ് മേരി സ്കൂളിലെ ഒരു കോളേജിലെ സ്റ്റുഡന്റ് ആണ്. എന്റെ ചോദ്യം ഇതാണ്, സാറിന്റെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാർമൂടിനും പിന്നെ നമ്മുടെ ആക്ടേഴ്സിന്റെ പേ നിമിഷയ്ക്കും കൊടുത്തത് ഒരേ പ്രതിഫലം തന്നെയാണോന്ന് ചിലവര് ചോദിക്കുകയുണ്ടായി. ഈ ചോദ്യത്തിന് സാറിന്റെ മറുപടി എന്താണ്? നമ്മള് പെട്ടെന്ന് പറയാം, ഒന്ന് 8:40 എനിക്ക് പോണമായിരുന്നു, 8:40 ആയി. ഇനി ഞാൻ പറഞ്ഞിട്ട് ഞാൻ പൊക്കോട്ടെ. എല്ലാരും ചോദിക്കുന്ന ഇത് പിന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാരും അകത്തെ ഒരു ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. ഞാൻ അതിനെ കുറിച്ച് പറയാം. നമ്മൾ ആദ്യം നിമിഷയുടെ അടുത്താണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. അപ്പൊ നിമിഷ മലയാളത്തിലെ എന്താ പറയാ വളരെ നല്ല പ്രതിഫലം മേടിക്കാൻ യോഗ്യതയുള്ള നല്ല പ്രതിഫലം വാങ്ങിച്ച് അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയാണ്. അപ്പൊ നിമിഷയോട് ചോദിച്ചു എത്ര സാധാരണ വാങ്ങിക്കുന്ന ഒരു വലിയൊരു എമൗണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ സിനിമയ്ക്ക് പോലും അത്രയും ബഡ്ജറ്റ് ഇല്ല, അത്രയും പൈസ എനിക്ക് തരാനില്ല, നിമിഷയ്ക്ക് തരാനുള്ള പൈസ ഒരു ഇത്രയാണ് എന്ന് പറഞ്ഞു. ഇനി നിമിഷയ്ക്ക് നിമിഷ ചോദിച്ച എമൗണ്ട് വാങ്ങിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, അതിനുള്ള യോഗ്യതയുണ്ട്. പക്ഷെ തരാനുള്ള സാഹചര്യം ഇല്ലാത്തത് നമ്മുടെ പ്രശ്നമാണ്. അപ്പൊ നിമിഷ ചെയ്തില്ലെങ്കിൽ നമ്മൾ വേറൊരു ആർട്ടിസ്റ്റിനോട് പൊക്കോളം പറഞ്ഞു. എന്റെ ജിയോട്ടോ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചോദിച്ചപ്പോൾ ഞാൻ മേടിക്കുന്ന പൈസ ഈ സിനിമ നമ്മൾ ചെയ്യുന്നു, അതിനായി യാതൊരു മാറ്റമില്ല. പൈസയുടെ കണക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. സുരാജേട്ടന്റെ അടുത്ത് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സുരാജ് നമ്മുടെ സിനിമയെ വരൂല്ല, സുരാജേട്ടൻ വരത്തില്ല, വെറുതെ ഫോൺ വിളിച്ചിട്ട് എനിക്ക് വയ്യ എന്നും പറഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് ബിജോ നിർബന്ധിച്ചു നീ ഒന്ന് ജസ്റ്റ് വിളിച്ച് പറ സുരാജേട്ടനെ വിളിക്കുന്നു, കഥ പറയുന്നു, അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, എന്നിട്ട് അദ്ദേഹം ചെയ്യാന്ന് പറയുന്നു, ഈ സിനിമ ചെയ്യാന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു സാമൂഹ്യ ബോധം മനസ്സിലാക്കണം. മലയാളത്തില് എത്ര പേര് ഇതിന് തയ്യാറാവുന്നൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം സിനിമ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഇതാ പൈസയുടെ മാറ്റർ, ഇതേപോലെ നിമിഷയുടെ അവിടെ ഡിസ്കസ് ചെയ്ത പോലെ അതേപോലെ അവിടെയും ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അവിടെയും പണം ഒരു പ്രശ്നമല്ല ഈ സിനിമ തുടങ്ങാൻ. ഈ സിനിമയുടെ ക്യാമറമാൻ, ഇതിന്റെ എഡിറ്റർ, ഇൻക്ലൂഡിങ് ഞാൻ എൻ്റെ ഒരു പാർട്ട് ഓഫ് പ്രൊഡ്യൂസർ, എൻ്റെ ക്രിയേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഉള്ള രീതിയിൽ
ഞങ്ങൾക്കൊന്നും ഈ സിനിമയിൽ നിന്ന് ഒരു രൂപ പോലും ഇതുവരെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് പറ്റുമായിരിക്കും, ഇത്രയും ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ കച്ചവടം ബിസിനസ്സും ഒക്കെ നടക്കുന്നുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് വേണം എല്ലാവരുടെയും സാമ്പത്തിക കാര്യങ്ങളൊന്ന് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തന്നെ ആലോചിക്കാൻ. അതാണ് എന്റെ അവസ്ഥ, അത് ഇതാണ് എന്റെ സത്യം. നിങ്ങളെ കുറിച്ച് എന്താ പറയാ, എനിക്കൊരു നുണ പറഞ്ഞിടത്തും പിടിച്ചിരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാം. അതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ഇത് പോയിരിക്കുന്നത്. ഈ സിനിമ ഇപ്പൊ എന്താ പറയാ, ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാനും ഇതിന്റെ പ്രൊഡ്യൂസറും ഇതിന്റെ എഡിറ്ററും ഇതിന്റെ ക്യാമറമാനും ഒക്കെയാണ് വണ്ടികൾ ഓടിച്ച് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവിടാൻ പോകുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് നമ്മള് കോവിഡ് ആണ്, ആൾക്കാരെ കുറയ്ക്കേണ്ടതുണ്ട്, ചെലവ് കുറയ്ക്കേണ്ടതുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമ്മള്. അതിപ്പോ ഷൈൻ ചേട്ടനോട് നിങ്ങൾക്ക് കൂടുതൽ ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് ഒരു ജിയോ ബേബി സിനിമ നടക്കുന്നത്. നിങ്ങൾ ഷൈൻ ചേട്ടനോട് പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് നമ്മുടെ സിനിമ നടക്കുന്നത്. അത് സന്തോഷം, എനിക്ക് ഇതിന് ആൻസർ ചെയ്യാനും പറ്റിയല്ലോ. എല്ലാരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്. എനിവേ 8:42 ഞാൻ മെല്ലെ പോകുന്നു. ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജിയോ. ജിയോ ഒത്തിരി സ്നേഹം. ഒരുപാട് സമയം പോയി, വേഗം ആയിക്കോട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് ഇതിന് ശേഷം നമ്മളോട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ സെബാസ്റ്റ്യൻ സാറാണ്. സാറ് ആക്ച്വലി ഒരു യാത്രയിലാണ്. സാറ് സാറിന്റെ അവാർഡ് വാങ്ങാൻ പോയിട്ട് ട്രിവാൻഡ്രത്തിന് വീട്ടിലേക്ക് വരുന്ന ഓൺ ദ വേ ആണ്. അപ്പോ സാറിന് ഇപ്പോ നെറ്റ് അവൈലബിലിറ്റി അങ്ങനെ ട്രാവലിംഗിന്റെ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോഴേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട്